ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി നാടൻ മാങ്ങാക്കറിയായിട്ടോ വന്നിരിക്കുന്നത്. ഇത് മാങ്ങ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുനാട്ടിൻ്റെ വീട്ടിൽ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. അമ്മേൻ്റെ അടുത്താണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന തന്നെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ ഒരു ടേസ്റ്റി നാടൻ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് നമുക്ക്. ഞാൻ ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് തോല് പോക്കിയിട്ട്. അപ്പം നമ്മൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഴുത്തു പോകാനും പാടില്ല, എന്നാൽ പച്ചയല്ല. അപ്പോൾ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു മാങ്ങ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പുളിയും ഉണ്ടാവും, എന്നാൽ മധുരവും ഉണ്ടാവും. അപ്പം അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ മുറിച്ചിട്ട മാങ്ങ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾ, മുളക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര മാങ്ങ എടുക്കുന്നുണ്ടെന്നും നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ മാറ്റാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, ആവശ്യത്തിനുള്ള വെള്ളം. അതായത് നമ്മുടെ മാങ്ങ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്, അതിൻ്റെ ഉപ്പും ഇതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട്. കറക്റ്റാണെങ്കിൽ ഞാനത് മൂടി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് മൂടുന്നുണ്ട്. അപ്പം നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ആവി ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മെല്ലെ തുറക്കാൻ പോവാണ്. അതാ നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ഒരുപാടങ്ങ് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട, കുറച്ച് മാങ്ങ കടിക്കാനുണ്ടാവുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. എന്നാലും നമുക്ക് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഏകദേശം ഇതാ ഈ ഒരു പരിവ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഏകദേശം ഇങ്ങനെയാകുമ്പം നമുക്ക് കറക്റ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അലിഞ്ഞോട്ടെ. അതിനുശേഷം തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ അരച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കറി കുറച്ച് കട്ടിയിലാണ് വേണ്ടത്, നല്ല വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലേശം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണം. ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ നോക്കാം കേട്ടോ. ഇപ്പം നോക്കിയിട്ട് കറക്റ്റ് ടേസ്റ്റ് ആണെങ്കിൽ വേറെ ഉപ്പ് എന്തെങ്കിലും കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഒക്കെ ഓക്കെ ആണെങ്കിൽ അത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് വറവിടണം. അപ്പോൾ അതിന് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ 2 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഈ ഒരു വറവ് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സെർവിങ് ബൗളിലേക്ക് നമ്മുടെ കറി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ നാടൻ മാങ്ങാക്കറി ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് കാണുന്നതിനേക്കാളും ടേസ്റ്റാണ് കഴിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ആ മാങ്ങേൻ്റെ മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി വരുന്ന സമയത്ത് അടിപൊളിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ഒന്നത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ കൂടെ കാണും വരെ ബൈ ബൈ.